ശ്രീയാന തെൽവട്ടം ആനന്ദൻ, സംസ്ഥാനത്ത് നിയമസഭ കൊണ്ടുവന്ന നിയമത്തിൻ കീഴിൽ സഹകരണ രജിസ്ട്രാർക്ക് കീഴിൽ ആണ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതിൽ കേന്ദ്രത്തിന് ഒരു മന്ത്രാലയം രൂപീകരിച്ചാലും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഫെഡറലിസത്തിനെതിരാണ് എന്നൊരു നിലപാട്, അതായത് കേന്ദ്രം ഇങ്ങനെ ഒരു മന്ത്രാലയം രൂപീകരിക്കുന്നത് ഫെഡറലിസത്തിനെതിരാണ് എന്നൊരു നിലപാട് എടുക്കുമ്പോൾ, സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട സഹകരണമടക്കം പല വിഷയങ്ങളും നമുക്കറിയാം, സഹകരണമല്ലാത്ത മറ്റ് പല വിഷയങ്ങളിലും കേന്ദ്രത്തിൽ മന്ത്രാലയങ്ങളുണ്ട്. പിന്നെ സഹകരണ വിഷയം വരുമ്പോൾ മാത്രം ഇങ്ങനെയൊരു പ്രതിഷേധത്തിൻ്റെ ആശങ്കയുടെ കാര്യം എന്താണ്? സഹകരണ വിഷയം മാത്രമല്ല, ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങൾ കവർന്നെടുക്കുന്ന എല്ലാ നിയമങ്ങളെയും നടപടികളെയും എതിർക്കലാണ് ഫെഡറൽ സംവിധാനമുള്ള ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വികാരം. സഹകരണ സംഘങ്ങൾക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു പങ്കുണ്ട്. റോബർട്ട് റോമൻ കൊണ്ടുവന്ന സഹകരണ തത്വമുണ്ട്, ഈച്ച് ഫാർ ആൾ ഫാർ ഈച്ച്, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. ആ തത്വത്തിൻ്റെ ലംഘനമാണ് ഇപ്പം ബാങ്കിങ് ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ തോന്നുന്നത്. കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ, പ്രൈമറി സഹകരണ സംഘങ്ങൾ സൂപ്പർസീഡ് ചെയ്യുക, അതിൻ്റെ മേൽ നിയന്ത്രണങ്ങൾ, അതിൻ്റെ ഡെപ്പോസിറ്റുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങളിൽ മാറ്റിയിടാനും ആർ ബി ഐക്ക് അധികാരം നൽകുന്ന ബാങ്കിങ് ഭേദഗതി നിയമമാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കാൻ പാടില്ല, കേന്ദ്ര ഗവൺമെൻറ് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വികാസത്തിന് നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്, മറ്റു സംസ്ഥാനങ്ങളെപ്പോലല്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. തൊഴിലാളികളെ, വ്യവസായികളെ, കൃഷിക്കാരെ, ആതുര രംഗത്തുള്ളവരെ, വിദ്യാഭ്യാസ രംഗത്തുള്ളവരെ, എല്ലാ രംഗങ്ങളിലും സഹകരണ പ്രസ്ഥാനമുണ്ട്. സർക്കാരിൻ്റെ മുതൽ മുടക്കിലല്ല ഇതെല്ലാം നടക്കുന്നത്. ജനങ്ങളുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ, അവർക്ക് വിശ്വാസമുള്ള സഹകരണ സ്ഥാപനങ്ങൾ നിക്ഷേപിച്ച് അതിൻ്റെ വരുമാനം കൊണ്ട് അവർക്ക് ആവശ്യമുള്ള വായ്പ എടുക്കാനും കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും കാർഷിക വായ്പയും കൃഷി വികസനത്തിനും ഒക്കെ ഉപയോഗിക്കാനും സൗകര്യം കൊടുക്കുന്ന ഈ സിസ്റ്റം, അതിനെ തകർക്കലാണ്. ഇവിടെ വരുന്ന നിക്ഷേപങ്ങൾ ഏത് സ്ഥാപനത്തിലേക്കും മാറ്റാൻ നിർദ്ദേശം കൊടുക്കാൻ ആർ ബി ഐക്ക് അധികാരം നൽകുന്ന ബാങ്കിങ് ഭേദഗതി നിയമം പാസ്സാക്കിയിരിക്കുന്നു. ആഗോള കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ കോടാനുകോടി രൂപയുടെ സഹകരണ നിക്ഷേപം കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അത് ഈ സഹകരണ സംഘങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ആ സംഘങ്ങളുടെ കമ്മിറ്റി സൂപ്പർസീഡ് ചെയ്യാൻ, പ്രവർത്തനം മരവിപ്പിക്കാനും ആർ ബി ഐക്ക് അധികാരം നൽകുന്ന ബാങ്കിങ് ഭേദഗതി നിയമമാണ് പാസ്സാക്കിയിരിക്കുന്നത്. എല്ലാ ഭേദഗതികളെയും അംഗീകരിച്ചുകൊണ്ടല്ലേ നമ്മൾ കേരള ബാങ്ക് എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയത്? അതെ, അതെല്ലാം ഞങ്ങൾ സമ്മതിച്ചല്ലോ. അതിന് അതല്ല ഇവിടെ പ്രശ്നം. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ കൺട്രോൾ ആർ ബി ഐയുടെ കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. ബാങ്ക് എന്ന പേരുപയോഗിച്ചുകൂടാ, ബാങ്കിങ് ബിസിനസ് നടത്തിക്കൂടാ, ചെക്ക് എഴുതാൻ പാടില്ല, ഇതൊക്കെ പ്രൈമറി സംഘങ്ങൾ. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് എല്ലാ പ്രദേശങ്ങളിലും സഹകരണ സംഘത്തിൽ ഒരു അക്കൗണ്ട് ഇല്ലാത്തവരുടെ നമ്പർ കുറവാണ്. വലിയ വ്യവസായികൾ മാത്രമാണ് നാഷണലിസ്റ്റ് ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്കിനെയൊക്കെ സമീപിക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും വീട്ടിനടുത്തൊരു ബാങ്ക്, അവിടെ നിക്ഷേപം അവിടെ ഇടുന്നു, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആരുടെയെങ്കിലും പയ്യന്മാരുടെ കയ്യിൽ ഒരു ചെക്ക് എഴുതി കൊടുത്താൽ എടുക്കാം. ഈ സൗകര്യങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. ചെക്ക് നിഷേധിക്കുന്നു, ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല, ബാങ്കിങ് ബിസിനസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്നാൽ ആ അതിൻ്റെ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാം, ആർ ബി ഐക്ക് അധികാരം. എന്താ എൻ്റെ അർത്ഥം? കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കലല്ലേ? അതിനെ പ്രതിഷേധിക്കാതിരിക്കാൻ ഒക്കുമോ? എന്തിനത് ചെയ്യണം? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന, ഈ ബാങ്കിങ് ഭേദഗതി നിയമം അപ്പടി നടപ്പാക്കരുത്. നടപ്പാക്കാൻ കേരളത്തിലെ സഹകാരികൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഈ ബാങ്കിങ് ഭേദഗതി നിയമങ്ങളോടാണോ അപ്പോൾ സി പി എമ്മിന് എതിർപ്പ്? ഈ മന്ത്രാലയ രൂപീകരണം ഒരു തരത്തിലും സി പി എമ്മിനെയോ അല്ലെങ്കിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയോ ആശങ്കപ്പെടുത്തുന്നതേയില്ലേ?
ആ മന്ത്രാലയ രൂപീകരണത്തിൽ സഹകരണം സംസ്ഥാന വിഷയമാണ്, ഭരണഘടനയെ തന്നെ. എന്തിനാണ് അത് ആ സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കേന്ദ്ര ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത്? അവർക്കൊരു ലക്ഷ്യമുണ്ട്. എങ്ങനെയാണ് നേരത്തെ തന്നെ ഇവിടെ എല്ലാം സ്ഥാപിതമാക്കി അധികാരപരിധിയിൽ ഇടപെടലാവുന്നത്? ശ്രീ ആനത്തല വട്ടമാനന്ദൻ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഫണ്ടമെന്റൽസ് അടിസ്ഥാന മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും എതിരായി ഈ സഹകരണ മേഖലയെ രൂപപ്പെടുത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഹിന്ദു ബാങ്ക് എന്താ ഇവിടെ നേരത്തെ പറഞ്ഞത്? ഹിന്ദുക്കളുടെ പണമൊക്കെ മറ്റ് സമുദായക്കാർക്ക് വിനിയോഗിക്കാൻ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് പ്രത്യേക സഹകരണ സംഘം. അത് സഹകരണ തത്വത്തിനെതിരല്ലേ? ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരല്ലേ? ഹിന്ദുക്കൾക്ക് മാത്രമായ ഒരു സഹകരണ സംഘം, ക്രിസ്ത്യാനികൾക്ക് മാത്രമായ ഒരു സഹകരണ സംഘം, മുസൽമാന് മാത്രമായ ഒരു സഹകരണം. എന്ത് നടപടിക്രമം, എന്ത് കാടത്വമാണ് ഈ കാണിക്കുന്നതെല്ലാം? അങ്ങനെയാണല്ലോ ഇവിടെ ഹിന്ദു ബാങ്ക് ഉണ്ടാക്കിയത്. ആ ഹിന്ദു ബാങ്കുകൾക്കെല്ലാം നിയമപരമായ പരിവേഷം നൽകാനും അതിലേക്ക് ആളുകൾ ആഘോഷിക്കാനും വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നത് സഹകരണ തത്വങ്ങളുടെ കടയ്ക്ക് കത്തിവെക്കലാണ്. എല്ലാ മനുഷ്യർക്കും, എല്ലാ മനുഷ്യരും ഒരേപോലെ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതേപോലെ ഹിന്ദുവിൻ്റെ പണം, മുസൽമാൻ്റെ പണം, ക്രിസ്ത്യാനിയുടെ പണം എന്നെല്ലാം വേർതിരിച്ച് അതെല്ലാം ഫലപ്രദമായി നടപ്പാക്കാൻ സാധിക്കുമോ? കേരളത്തിലാണെങ്കിൽ 50%ഓളം വരുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. അവർക്ക് പ്രത്യേക ബാങ്ക് ഉണ്ടാക്കാൻ ഒക്കുമോ? പ്രത്യേക സൊസൈറ്റി ഉണ്ടാക്കാൻ ഒക്കുമോ? എന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നതെല്ലാം? 2014 ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇത്ര സങ്കുചിതമായി ചിന്തിക്കാമോ? 2014 രൂപം നൽകിയ നിധി റൂൾ പ്രകാരം രൂപീകരിച്ച ബാങ്ക് ഇതര സ്ഥാപനങ്ങളെയാണ് താങ്കൾ ഇപ്പോൾ ഈ ഹിന്ദു ബാങ്ക് എന്ന വിളിപ്പേര് അങ്ങനെയാണ് ഇപ്പോൾ അതിനെ വിളിക്കുന്നത് സൂചിപ്പിച്ചത്. അത് കേന്ദ്രം കൊണ്ടുവന്ന ഒരു നിയമപ്രകാരം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് അത്. ബാക്കിയെല്ലാം അതിൻ്റെ വ്യാഖ്യാനങ്ങളാണല്ലോ. അല്ല, ആ നിയമപ്രകാരം കൊണ്ടുവരുന്നത് സഹകരണ തത്വത്തിനെതിരാണ്. RBI രജിസ്ട്രാറിൻ്റെ അധികാരത്തിൽ പെടുന്നതാണ് ഒരു പ്രൈമറി സഹകരണ സംഘത്തിൻ്റെ കമ്മിറ്റി സൂപ്രസീഡ് ചെയ്യാനും നടപടിയെടുക്കാനുമൊക്കെ. അത് RBI കൈവശപ്പെടുത്തുകയാണ്. സഹകരണ നിയമത്തിലെ 32-ാം വകുപ്പനുസരിച്ച് രജിസ്ട്രാർക്കാണ് ഒരു കമ്മിറ്റി സൂപ്രസീഡ് ചെയ്യാൻ അധികാരവും അവകാശവും ഉള്ളത്. ആ രജിസ്ട്രാറിനെ നോക്കുകൂത്തിയായിക്കൊണ്ട് RBI എടുക്കാൻ എന്താണ് അവർക്ക് അവകാശം? അവരുടെ പണമാണോ ഇത്? അല്ലല്ലോ, ജനങ്ങളുടെ പണമല്ലേ. ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്ന് പറഞ്ഞ തത്വം അനുസരിച്ച് ജനങ്ങൾ സ്വരൂപിക്കുന്ന ഭരണം എല്ലാവർക്കും വേണ്ടിയും ഓരോരുത്തർക്കും വേണ്ടിയും ഒക്കെ സ്വരൂപിക്കുന്ന പണമല്ലേ. അതിലെന്തെങ്കിലും അഴിമതി ഉണ്ടോ, കറപ്ഷൻ ഉണ്ടോ, ഏതെങ്കിലും ദുർവിനിയോഗമുണ്ടോ അതൊക്കെ പരിശോധിക്കാനും മറ്റും സഹകരണ നിയമം അനുസരിച്ച് നടപടിക്രമങ്ങളുണ്ടല്ലോ. അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അതിൻ്റെ മേൽ വിജിലൻസ് എൻക്വയറി നടത്താമല്ലോ. കളവ് കാണിക്കുന്നവരെ, കൃത്രിമം കാണിക്കുന്നവരെ കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനുള്ള വ്യവസ്ഥകളുണ്ടല്ലോ. എന്തിനാണ് ഈ സഹകരണ പ്രസ്ഥാനത്തെ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ കൂച്ചുവിലങ്ങിടാകാൻ ഇവരിത്ര അമിതമായ ആവേശം കാണിക്കുന്നത്? കേരള